ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ജാമാണ് പൈനാപ്പിൾ ജാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ വീട്ടിൽ പൈനാപ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ജാം ഉണ്ടാക്കി വയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോളിൽ തന്നെ ഒരു ബോളിൽ പ്യൂരി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോളിപ്പോൾ ഒരു പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ജാമ് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഹെൽത്തിയും സിമ്പിളായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ തുടങ്ങാം. പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം പൈനാപ്പിൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്യൂരി എടുക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത്. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെയൊരു ചെറിയ ബോളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പ്യൂരി ഇതാ ഈ ബോളിൽ ഒരു ബോള് പൈനാപ്പിൾ പ്യൂരി ഉണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പ്യൂരി ഇതാ ഞാനിങ്ങനെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ബോളിൽ ഒരു ബോള് പൈനാപ്പിൾ പ്യൂരി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ. അപ്പോൾ ഈ ഒരു കപ്പ് ഈ ഒരു ബോളിൽ ഒരു ബോള് പഞ്ചസാരയോ അല്ലെങ്കിൽ മുക്കാൽ ബോള് പഞ്ചസാരയോ എടുക്കാം. അപ്പോൾ നമ്മൾ കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട്, പുളി കുറവാണ്. അപ്പോൾ എനിക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതിനി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പ്യൂരി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്യൂരിയൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇതാ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ പ്യൂരി ഇതാ നല്ല ജ്യൂസി ആവും കേട്ടോ. കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് ചേരുമ്പോൾ അത് ജ്യൂസി ആയിട്ട് വരും. ആ കട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോയി. കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നേരത്തെ ഞാനൊരു ഓറഞ്ചിൻ്റെ ജാമ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ പരുവൊക്കെ നോക്കണേന്ന്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ ജാമിൻ്റെ കറക്റ്റ് ആ പരുവെത്തിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. അതായത് ഇതുപോലെ ഞാനപ്പോൾ ഇതൊരു പ്ലേറ്റിൽ ഒഴിച്ചു നോക്കി അപ്പോൾ അതങ്ങനെ ഒഴുകി പോകുന്നില്ല. ഒരു പ്ലേറ്റിലോ ബോളിലോ ഒഴിച്ചു നോക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒഴുകി വരരുത്. പ്ലേറ്റിൽ ഒഴിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതങ്ങനെ ഒഴുകി പോരരുത്. ആ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഒരു ലൈം ജ്യൂസ് ഒരു ലൈമിൻ്റെ ഫുൾ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്കോ ഒരു ബോളിലേക്കോ മാറ്റാം. അപ്പോൾ ഇത് ചൂടാറട്ടെ. ചൂടാറുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുള്ളൂ. എളുപ്പമല്ലേ നമ്മുടെ ജാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ജാമാണ്. ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കൊടുക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് ജാമ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അവൾ ദോശയുടെ കൂടെയൊക്കെ ജാമ് കഴിക്കും. അപ്പോൾ നേരത്തെ ഞാൻ ഓറഞ്ച് ജാമ് ചെയ്തപ്പോൾ അതിൻ്റെ പരുവൊക്കെ പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ പൈനാപ്പിൾ ജാമ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തവണ നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.